മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു. ബാന്ദ്ര ഹോളി ഫാമിലിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് മുംബൈ ഹൈക്കോടതിയെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിച്ചത്. 84 വയസ്സായിരുന്നു. UAPA ചുമത്തിയതിനെതിരെ കഴിഞ്ഞയാഴ്ച ഫാദർ സ്റ്റാൻ സ്വാമി ഹൈക്കോർട്ടിൽ ഹർജി സമർപ്പിച്ചിരുന്നു. മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നത്. കടുത്ത ശ്വാസതടസ്സവും ഓക്സിജൻ നിലയിലെ വ്യതിയാനവും സംഭവിച്ചതിനെ തുടർന്നാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. 30 മുതൽ കോവിഡ് ബാധയെ തുടർന്നാണ് ഫാദർ സ്റ്റാൻ സ്വാമിയെ ഹോളി ഫാമിലി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഫാദർ സ്റ്റാൻ സ്വാമിക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറിയോട് അഭ്യർത്ഥിച്ചിരുന്നു. കോവിഡ് രോഗത്തെ തുടർന്ന് ന്യൂമോണിയ ബാധിക്കുകയും ഹൃദയാഘാതമുണ്ടാകുകയും തുടർന്ന് ജൂലൈ 4 വെളുപ്പിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ അദ്ദേഹം മരണം വരെ അബോധാവസ്ഥയിലായിരുന്നു. പാർക്കിൻസൺ രോഗിയായിരുന്ന അദ്ദേഹം ജയിലിൽ വച്ച് ഒട്ടേറെ ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നു. ഈശ്വസഭംഗമായിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റുവാനുള്ള അപേക്ഷ 10 ദിവസത്തിന് ശേഷമാണ് നടപ്പിലായതെന്ന് അദ്ദേഹത്തിന്റെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മൈഹിർ ദേശായി പറഞ്ഞു. മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് MJ TV യുടെ ആദരാഞ്ജലികൾ.